ഹായ് ഫ്രണ്ട്സ്, ദ ന്യൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഒത്തിരി നാളത്തേക്ക് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോയായിട്ട് വന്നിരിക്കുന്നത്. കുറച്ച് വീഡിയോ ഇടാനൊക്കെ ആയിട്ട് ഡിലേ ആയിപ്പോയി. അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ തമ്പനിയിൽ കണ്ടതുപോലെ ഞാനും എൻ്റെ ഫാമിലിയും കൂടി വെട്ടുകാട് പള്ളിയിലേക്ക് പോവുകയാണ്. പള്ളിയിലേക്ക് പോകുന്ന വഴിയാണ്. ഇതിപ്പോൾ ശംഖുമുഖം ഏകദേശം എത്താറായി. ഞങ്ങൾ സ്ഥിരമായിട്ട് വെട്ടുകാട് പള്ളിയിൽ പോകാറുണ്ട്. ഇപ്പം ഏകദേശം 1.5 വർഷം ആയി പോയിട്ട്. ഇപ്പം ഏകദേശം ശംഖുമുഖം എത്താറായി. ശംഖുമുഖത്ത് നിന്ന് 3 കിലോമീറ്റർ അടുപ്പിച്ചിട്ടേ വരത്തുള്ളൂ വെട്ടുകാട് പള്ളിയിലേക്ക്. ഇതിപ്പോൾ ശംഖുമുഖം ബീച്ചാണ്. ഇപ്പം നമ്മൾ നേരെ വെട്ടുകാട് പള്ളിയിൽ പോകുന്നതുകൊണ്ട് ഇപ്പം ഇവിടെ ഇറങ്ങാൻ നിൽക്കുന്നില്ല. ഇപ്പോൾ ശംഖുമുഖം എത്തിയിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് താമസിക്കുന്നവർക്കറിയാം, ശംഖുമുഖത്ത് പോകാത്തതായിട്ട് ആരും കാണത്തില്ല. ചുരുക്കം ചിലരൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ ഇത് ഇതുവരെ വന്നിട്ടില്ലാത്തവർക്ക് ഈ ഒരു വീഡിയോ പ്രയോജനപ്പെടുമല്ലോ. ഇവിടെ പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അകത്ത് കയറാം. ഇപ്പോൾ നമ്മളിപ്പോൾ കയറുന്നില്ല. ഇവിടെയാണ് പാർക്കിംഗ് ഒക്കെ വരുന്നത്. ഇതുവഴി അങ്ങ് അകത്ത് കയറാം. അപ്പോൾ അവിടെ ഒരു കുതിര നിൽപ്പുണ്ടായിരുന്നു. ഇപ്പോൾ മോളെ കാണിക്കാനായിട്ട് ജസ്റ്റ് അവിടെ നിന്ന് ഇറക്കി. ഏകദേശം വെട്ടുകാട് പള്ളി എത്താറായി. നമ്മൾ പോകുന്ന വഴിക്കാൻ ഒത്തിരി ചർച്ചുണ്ട് കേട്ടോ, ഒത്തിരി ചർച്ചുണ്ട്. ഇപ്പോൾ കാണുന്ന ഈ ചർച്ച് മാതാവിൻ്റെ ഒരു ചർച്ചാണ്. ഇപ്പോൾ എല്ലാവരും വെട്ടുകാട് പള്ളിയിൽ കയറുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെ കയറി മാതാവിനെ തൊഴുതിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. മാതാവിൻ്റെ ഒരു ചർച്ചാണ്. ഇതുകൂടാതെ ഒത്തിരി ചർച്ച് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് കാണാൻ പറ്റും. പള്ളി ഏകദേശം എത്താറായി. ബസ്സിൽ വേണമെങ്കിൽ നമുക്ക് ഇതുവഴി വരാം കേട്ടോ. ഇതുവഴി ബസ്സൊക്കെ ഒരുപാടുണ്ട്. ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും ഒക്കെ നല്ല സൗകര്യമുണ്ട്. ഇതാണ് പള്ളി. പുതിയതായിട്ട് പണിയെഴുപ്പിച്ചതാണ്. നേരത്തെ അപ്പുറത്ത് വശത്തായിരുന്നു പള്ളി ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് പുതിയതായിട്ട് പണിയെഴുപ്പിച്ചതാണ്. അപ്പോൾ ഇതുവരെ ആരെങ്കിലും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് വന്ന് നോക്കണം കേട്ടോ. ഈ സൈഡായിരുന്നു നേരത്തെ പള്ളി പഴയതുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് വെട്ടുകാട് പള്ളി. ബേക്ക് വശത്തായിട്ട് ബീച്ചാണ്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ ഷോപ്പിലേക്ക് കയറുകയാണ്. അവിടെ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഷോപ്പിൽ അവൈലബിളാണ്. 2-3 ഷോപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഷോപ്പിൽ കയറി നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. പ്രാർത്ഥനയുടെ ബുക്കും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു, മെഴുകുതിരിയൊക്കെ മേടിച്ചു. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് മെഴുകുതിരി, നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചിട്ട് ഇവിടെ മെഴുകുതിരി കത്തിക്കാം. അപ്പം അതിനായിട്ടാണ്
ഇവിടെ ഒത്തിരി ആൾക്കാർ വന്ന് മെഴുകുതിരി കത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും ഇവിടെ വന്ന് മെഴുകുതിരി കത്തിച്ചു കേട്ടോ. ഇനി ഇവിടെ പള്ളിയിൽ കയറുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെ യേശുദേവൻ്റെ ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കയറി തൊഴുതിട്ട് അകത്ത് പള്ളിക്കകത്തേക്ക് കയറാം. അപ്പോൾ ഇവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട്, ഒരു വലിയൊരു സ്റ്റാച്ചു ആണ്. ഇവിടത്തേക്ക് നേർച്ചയൊക്കെ ഒരുപാട് ചെയ്യാറുണ്ട്, മുത്തുക്കുടയ്ക്കും ഹാരത്തിനും ഒക്കെ പല നേർച്ചയും ഒക്കെ ആളുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി ചർച്ചിനുള്ളിലേക്ക് പോകാം. നമുക്ക് ആ സ്റ്റാച്ചുവിൻ്റെ ബാക്ക് വഴി തന്നെ ഇങ്ങനെ ഇറങ്ങി ഇതുവഴി പോവാം. പ്രാർത്ഥന നടക്കുന്നുണ്ട്, കുർബാന നടക്കുന്നുണ്ട്. ഇതുവഴിയാണ് നമുക്ക് പള്ളിയിലേക്ക് കയറിപ്പോകാൻ പറ്റുന്നത്. ഇവിടെ സൈഡിൽ ചെരിപ്പൂരി ഇട്ടിട്ട് ഇതുവഴി കയറിപ്പോകാം. മൊബൈൽ ഫോൺ ഇപ്പോൾ പ്രാർത്ഥന നടക്കുന്നത് കൊണ്ട് ഫോണകത്ത് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് സൈഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പം കുർബാന കഴിഞ്ഞ ശേഷം അകത്തുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ടൊന്ന് മൊബൈൽ ഓഫ് ചെയ്തു, പ്രാർത്ഥന കഴിഞ്ഞ ശേഷം അകത്തുള്ള വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ കുർബാനയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് ചർച്ചിനുള്ളിൽ. നല്ല ഭംഗിയാണ് കേട്ടോ ചർച്ചിനുള്ളിൽ, നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ വെച്ച് താമസിപ്പിക്കാതെ പോയിന്ന് കാണാം കേട്ടോ. കുർബാനയൊക്കെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതുകൊണ്ടാണ് ഇപ്പം ആളും തിരക്കൊന്നും ഇല്ലാതിരുന്നത്. അല്ലെങ്കിൽ നല്ല തിരക്കാണ് ഇവിടെ. ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അതിൻ്റെ പള്ളിയുടെ ബാക്കിലായിട്ടുള്ള ബീച്ചിൽ ഇപ്പോൾ വന്ന് നിൽക്കുകയാണ്. മോള് ഒന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ നിൽക്കുന്ന സമയത്ത് തിരമാല അടിച്ച് കൊണ്ടിട്ട ഒരു ഫിഷാണ് കേട്ടോ, ജെല്ലി ഫിഷ് ആണെന്നാണ് അവിടെ നിന്നവർ പറഞ്ഞത്. അപ്പോൾ ആദ്യം തിരമാലയിൽ ഇങ്ങനെ വരുന്ന കണ്ടപ്പോൾ ചെരുപ്പാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ജെല്ലി ഫിഷ് ആണെന്ന് തോന്നുന്നത്. ഇത് പള്ളിയുടെ ബേക്ക് ഭാഗമാണ്, ബീച്ചിൻ്റെ സൈഡായിട്ടുള്ള ഭാഗമാണിത്. നല്ല ഭംഗിയുണ്ട്. നല്ല രീതിക്ക് വെയിലുണ്ടായിരുന്നു, നല്ല ചൂടുമായിരുന്നു. അതുകൊണ്ട് അധികം നേരം നമ്മൾ ബീച്ചിൽ നിന്നില്ല, മോളോടി ഉള്ളത് കൊണ്ട്.
അപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഞങ്ങൾ പിന്നെ നേരെ പോയത് ലുലു മാളിലേക്കായിരുന്നു. അപ്പോൾ അവിടെ പോയി കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് ഡേ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി ഞാൻ തുടർന്ന് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.